ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന വളരെ രുചികരമായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ സ്നാക്കായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ തന്നെ കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് ഈ ഒരു പാനിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്ക്ക് പകരം നമുക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി. ഇനി വെള്ളം ഒന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം വെള്ളം ഇവിടെ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് റാഗിപ്പൊടിയാണ്. ഞാനിപ്പോൾ ഇവിടെ വെള്ളം എടുത്ത അതേ അളവിന് തന്നെ ഒരു കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമുക്ക് ഈ സ്പാച്ചില കൊണ്ട് നല്ലപോലെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ഇതെല്ലാം കൂടി നല്ലപോലെ ഇങ്ങനെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു ബൗളിലേക്കൊന്ന് മാറ്റാം. ഈ ബൗളിലേക്ക് ഇങ്ങനെ ഒന്ന് മാറ്റിയ ശേഷം കൈകൊണ്ട് തന്നെ നമുക്ക് ഈ മാവ് നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കയ്യിൽ ഒട്ടിപ്പിടിക്കുവാണെങ്കിൽ ഒരല്പം നെയ്ത് തേച്ചതിന് ശേഷം ഒന്ന് നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കാനും മറക്കല്ലേ. മാവ് ഇപ്പോൾ ഇവിടെ നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റിവെക്കാം. ഇനി നമുക്കിതിന് വേണ്ടുന്ന ഫില്ലിംഗ് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കയ്യിലുള്ള നട്ട്സൊക്കെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ബദാമും ഒരു ടേബിൾ സ്പൂൺ പിസ്തയും അതുപോലെ ഞാനിപ്പോൾ ഇവിടെ റെഡ് കളറിലെ ട്യൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. അതും നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഉണക്കമുന്തിരിങ്ങ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് അരിഞ്ഞിട്ട് കൂടി നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് മധുരത്തിനായി പഞ്ചസാരയായി ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടി അര ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അവസാനമായിട്ട് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്ത് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഫില്ലിങ്ങും ഇതിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതെല്ലാം കൂടി നല്ലപോലെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ കുഴച്ച് വെച്ചിരുന്ന മാവിൽ നിന്നും ഓരോ ചെറിയ ബോൾസാക്കി എടുത്ത് കയ്യിൽ വെച്ച് നല്ലപോലെ പ്രസ് ചെയ്ത് തന്നെ നമുക്കിതിങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇനി നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ പരത്തിയെടുക്കുന്നതിൻ്റെ കൂടി തന്നെ ഒന്ന് പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചപ്പാത്തി പലകയിലും കോലിലും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഒരു അല്പം നെയ്യ് കൂടി ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടി ഇതിൻ്റെ നാല് സൈഡിൽ നിന്നും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇത് നമ്മൾ ഒരുപാട് തിന്നായിട്ട് പരത്തിയെടുക്കല്, ഈ ഒരു കട്ടിക്ക് തന്നെ വേണം നമ്മളിതൊന്ന് പരത്തിയെടുക്കാൻ. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിലേക്ക് ഒരു ടേബിൾ സ്പൂണി ഫില്ലിംഗ് കൂടി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇങ്ങനെ ഒന്ന് മടക്കി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഫില്ലിംഗ് ഒന്നും ഒട്ടും വെളിയിൽ പോകാത്ത രീതിയിൽ നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് തന്നെ വേണം നമ്മളിങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കാൻ. ഇപ്പം നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. ബാക്കിയുള്ളതും ഞാനിപ്പം ഇതുപോലെ ഒന്ന് ചെയ്ത് ഇതുപോലെ ഒരു ടിണ്ണിയിൽ ഒരു അല്പം നെയ്യ് തേച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കുന്നതിനായിട്ട് ഈ ഒരു പാനിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നല്ലപോലെ തിളച്ചതിന് ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഈ ഒരു ടിണ്ണി ഇതിലേക്ക് ഇങ്ങനെ വെച്ച് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു 15 മിനിറ്റ് നമുക്കിങ്ങനെ ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റിവെക്കാം. അങ്ങനെ നമ്മുടെ രാഗി വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന വളരെ രുചികരമായിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട്.